പിടി തോമസിന് പിന്നാലെ ഇന്ദിരാ ഗാന്ധിയേയും കടന്നാക്രമിച്ച സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം എംഎം മണി പിടി തോമസ് മാത്രമല്ല രാജ്യത്തെ ഭരണാധികാരി ആയിരുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്ദിരാ ഗാന്ധിയും ചെയ്തിട്ടുണ്ടെന്നും എംഎം മണി പറഞ്ഞു. മുൻ മുഖ്യമന്ത്രി ഉപ്പൻചാണ്ടിയും അക്കാലത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമെല്ലാം തങ്ങൾക്ക് ദ്രോഹം ചെയ്തവരാണ്. താൻ തെറ്റ് ചെയ്താലും അത് തുറന്നു പറയാൻ ആരും ഒരു മടിയും കാണിക്കരുതെന്നും എംഎം മണി പറഞ്ഞു. ഇപ്പോ പിടി തോമസിനെ പറ്റി ഞാൻ ഏതാണ്ട് പറഞ്ഞു എന്നും പറഞ്ഞു. പിടി തോമസ് മരിച്ചപ്പോൾ ഒരു പൊതുപ്രവർത്തകനാണ്, അതിൽ എനിക്ക് ഖേദമുണ്ട്. ഞാൻ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം എം പി എംഎൽഎയും ഒക്കെ ആയിരുന്നു, കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ആ നിലയിൽ. അതെൻ്റെ മാനുഷികമായ ഒരു വശമാണ്. പക്ഷേ അതുകൊണ്ട് എനിക്ക് പിടി തോമസ് സർവസമ്മതനാണെന്നൊന്നും ഞാൻ പറയാൻ പറ്റില്ല. ഇന്ദിരാഗാന്ധി രാജ്യത്ത് ഒരുപാട് സേവനം ചെയ്തതാണ്. പക്ഷേ അവർ ഈ രാജ്യത്ത് ഒരുപാട് ഗുണം ചെയ്തതോടൊപ്പം ഒരുപാട് ദ്രോഹവും ചെയ്തിട്ടുണ്ട്. അടിയന്തരാവസ്ഥ ഉണ്ടെന്നു എത്ര ആയിരം ആളുകൾ തത്വമെന്ന് വല്ല കണക്കും ഉണ്ടോ? അതും കൂടെ പറഞ്ഞാലല്ലേ ചരിത്രം ചരിത്രമാവുള്ളൂ. അതുകൊണ്ട് ഇന്ദിരാഗാന്ധി ചെയ്ത സേവനം ചെയ്തതല്ലേ? അതെ. പക്ഷേ അവരുടെ സേവനം ചെയ്തപ്പം രാജ്യത്തെ ഭരണാധികാരി എന്ന നിലയിൽ അവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതിൻ്റെ ഭാഗമായി ചത്തൊഴിഞ്ഞിട്ടുണ്ട്, മരിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെയാണ്. പി ടി തോമസ് ഒരുപാട് ദ്രോഹം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും പി ടി തോമസും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ട്. അതൊന്നും പറയാതെ ദൈവമാണ് മരിച്ച് ചത്ത് കഴിയുമ്പോൾ എന്നെ ഒന്നും ഒരുത്തനും ദൈവമൊന്നും ആക്കണ്ട. ആ എം എം മണി ദൈവമായിരുന്നു. എന്ത് ദൈവം? എം എം മണി മനുഷ്യനായിരുന്നു. ഞാൻ ചെയ്ത് നല്ല കാര്യം വല്ലതും ഉണ്ട്, നല്ല കാര്യം പറഞ്ഞാൽ നന്ദി, ഓക്കെ, ചത്താലും നന്ദി. അതേപോലെ ഞാൻ പോകൃത്തരം വല്ലതും കാണിച്ച് അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞോന്ന്.